പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? എന്തു ഭംഗിയാണല്ലേ ആനയെ കാണാൻ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അതുമാത്രമല്ല, വലിയ രണ്ട് വെള്ള കൊമ്പുകളും മുറം പോലുള്ള രണ്ട് ചെവികളും ചൂലു പോലുള്ളൊരു വാലും തൂണു പോലുള്ള നാല് കാലുകളും നല്ല നീളമുള്ള തുമ്പിക്കൈയും കുഞ്ഞു രണ്ട് കണ്ണുകളും ചേർന്ന ജീവിയാണല്ലേ ആന. ആനയെ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾ എല്ലാവരും ഉത്സവത്തിന് പോവാറില്ലേ? ഉത്സവപ്പറമ്പിൽ കാണുന്ന ആനകളുടെ പ്രത്യേകത എന്താണ്? നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ളിൽ നിൽക്കുന്ന ആനക്കൂട്ടന്മാരാണവർ അല്ലേ? ചിത്രത്തിലേക്ക് നോക്കിയേ, അതുപോലുള്ള എത്ര ആനകളാണ് ഇവിടെ നിരന്ന് നിൽക്കുന്നത്. പിന്നെയോ, നിങ്ങൾ ആന കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദേഹം മുഴുവൻ വെള്ളമൊഴിച്ച് അവ കുളിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ. കണ്ടില്ലേ? സാധാരണയായി പിടിയാനയുമുണ്ട്, കൊമ്പനാനയുമുണ്ട്. പിടിയാനയ്ക്ക് കൊമ്പില്ല. ചിത്രത്തിലേക്ക് നോക്കൂ. പിടിയാന എന്ന് വെച്ചാൽ പെണ്ണാനയാണ് കേട്ടോ. ഒരു പിടിയാനയും ഒരു കുട്ടിയാനയും കൂടി നിൽക്കുന്നത് കണ്ടില്ലേ? ഇനി നമുക്കൊരു ആനയെ വരയ്ക്കാൻ പഠിച്ചാലോ? അതിനായി കൊച്ചുകൂട്ടുകാർ ഒരു പേപ്പറും പെൻസിലും ഇറേസറും ക്രയോൺസും എടുത്തോളൂ. എടുത്തു കഴിഞ്ഞോ? എങ്കിൽ നമുക്ക് ആനയെ വരച്ചു തുടങ്ങാം. നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ ആദ്യമായി ഒരു വട്ടം വരയ്ക്കൂ. പിന്നീട് അതിന് താഴെയായി അതിൻ്റെ ഉള്ളിലോട്ടായി കുറച്ചുകൂടെ വലിയൊരു വട്ടം വരയ്ക്കൂ, ചിത്രത്തിലേതുപോലെ. അതിനുശേഷം ആദ്യം വരച്ച വട്ടത്തിനുള്ളിലുള്ള ഭാഗങ്ങൾ മായ്ച്ചു കളയൂ. പിന്നീട് രണ്ട് സൈഡിലും ഓരോ വട്ടങ്ങൾ കൂടെ വരയ്ക്കൂ. എന്നിട്ട് അതിലും ആദ്യ വട്ടത്തിനുള്ളിലെ ഭാഗങ്ങൾ മായ്ച്ചു കളയണേ. പിന്നീട് രണ്ട് കണ്ണുകളും അതിൽ നിന്നും താഴേക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കൂ. വരച്ചോ? അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ വീണ്ടും മായ്ച്ചു കളയൂ. ഇപ്പോൾ ഏകദേശം ഒരു ആനയെ പോലെയുണ്ടല്ലേ. ഈ ആനയ്ക്ക് കാലുകൾ വേണ്ടേ? അതിനായി വീണ്ടും താഴെയായി രണ്ട് വട്ടങ്ങൾ വരയ്ക്കൂ. എന്നിട്ടൊരു വര വരച്ച് ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയൂ. ഈ നഖങ്ങൾ വേണ്ടേ? അതിനുള്ളിലായി നഖങ്ങൾ കൂടി വരച്ചു കൊടുക്കൂ. ഇപ്പോഴോ ആന റെഡിയായില്ലേ. ആനയുടെ കളർ എന്താ കൂട്ടുകാരെ? കറുപ്പ് നിറമല്ലേ. ഇപ്പോൾ കളർ കൂടെ കൊടുക്കൂ. കളർ കൊടുത്തു കഴിഞ്ഞോ? ഇപ്പോൾ നമ്മുടെ ആനക്കൂട്ടൻ റെഡിയായി അല്ലേ. എല്ലാവരും ആനയെ വരച്ചു പഠിക്കാൻ നോക്കണേ. ഓക്കേ, ബൈ.